നമസ്കാരം ഇന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ നൂറ്റി അറുപത്തി ജന്മദിനമാണ് എൻ്റെ ഗുരുദേവനെ വേണ്ടതുപോലെ നമ്മുടെ നാട് പോലും മനസ്സിലാക്കിയിട്ടില്ലല്ലോ എന്ന വേദന എക്കാലത്തും എനിക്കുണ്ട് ഓരോ ചതയ ദിനത്തിലും ആ വേദന എന്നെ ശക്തമായി വേട്ടയാടുന്നു എൻ്റെ ഗുരുവാണ് നമ്മൾ ഓരോരുത്തരുടെയും ഗുരുവാണ് ലോകം കണ്ട ഏറ്റവും വലിയ മഹാന്മാരിൽ ഒരാളായി അറിയപ്പെടേണ്ട ഗുരുദേവൻ കേരളത്തിൻ്റെ നാല് ചുവരുകൾക്കുള്ളിൽ പോലും വേണ്ടതുപോലെ അറിയപ്പെടുന്നില്ല ഇന്ത്യ മഹാരാജ്യത്ത് ഒട്ടും പ്രസക്തനല്ലാതെ തുടരുന്നു എന്നത് എങ്ങനെ വേദന ഉളവാക്കാതിരിക്കുന്ന അനുഭവമാകും അതിന് രണ്ട് കാരണങ്ങളെ ഞാൻ കാണുന്നുള്ളൂ ആദ്യത്തേത് ഗുരുദേവൻ ഒരു ഈഴവനായി ജനിച്ചു എന്നത് തന്നെ ജാതി വ്യവസ്ഥ കൊടികുത്തിവാണിരുന്ന ഇന്ത്യയിൽ അതിന് നേതൃത്വം കൊടുത്തിരുന്ന കേരളത്തിൽ ആ സമയത്ത് ജനിച്ച് ജാതി വ്യവസ്ഥയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുൻപോട്ട് വന്നത് തന്നെ ഗുരുദേവനെ രാജ്യത്തെ മുഖ്യധാര ആത്മീയ നേതാക്കളുടെ പട്ടികയിൽ നിന്നും ചരിത്രം തുടച്ചു നീക്കി രണ്ടാമത് ഗുരുദേവൻ എന്തു പഠിപ്പിച്ചുവോ അത് പൊതുസമൂഹത്തിന് കൊടുക്കാതെ ഗുരുദേവന്റെ സന്ദേശം ലോകത്തിനു മുൻപിൽ എത്തിക്കാതെ ഗുരുദേവനെ ഈടവരുടെ നേതാവ് മാത്രമാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഗുരുദേവന്റെ ഫോട്ടോ അലങ്കരിച്ചു വെച്ച് അതിൻ്റെ പശ്ചാത്തലത്തിൽ കാശുണ്ടാക്കാൻ മാത്രം വ്യഗ്രതയുള്ള നേതൃത്വം ഗുരുദേവാശയത്തിൻ്റെ മൊത്ത കച്ചവടക്കാരായി മാറി ഈ മഹാദുരന്തങ്ങളും സമ്മാനിച്ചത് ഈഴവർ എന്ന് പറയുന്ന കേരളത്തിലെ ഒരു വിഭാഗം ജനതയുടെ ആത്മീയ നേതാവെ എന്ന ഏറ്റവും താഴത്തെ തട്ടിലേക്ക് അദ്ദേഹത്തെ ചവിട്ടിയൊതുക്കി ആദ്യമേ പറയട്ടെ ഈഴവ സമുദായത്തിന്റെ ആത്മീയ നേതാവോ ആ സമുദായത്തെ തകർച്ചയിൽ നിന്നും കൈപിടിച്ച് കയറ്റിയ ഭൗതിക നേതാവോ അല്ലെങ്കിൽ ഈഴവ സമൂഹത്തിന് ദൈവമോ ആയി ഗുരുദേവൻ ചിത്രീകരിക്കപ്പെടുന്നതിൽ എനിക്കൊരു എതിർപ്പുമില്ല അത് അവരുടെ അവകാശമാണ് അത് പക്ഷേ ഗുരുദേവന്റെ അസ്തിത്വത്തിൻ്റെ ചെറിയ ഒരു അംശമായി അടിത്തറയായി നിലനിന്നുകൊണ്ട് അതിനപ്പുറത്തേക്ക് ഗുരുദേവൻ പഠിപ്പിച്ചതും പറഞ്ഞതും ലോകത്തിന് മുൻപിൽ എത്തിക്കേണ്ട ബാധ്യത ഈ നാടിനുണ്ടായിരുന്നു എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരുന്നു നമ്മൾ അത് ചെയ്തിട്ടില്ല ഇപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് വിസ്താരഭയമാണ് ഗുരുദേവനെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് പറയണമെങ്കിൽ കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വേണം പത്ത് മിനിറ്റിൽ താഴെ എങ്ങനെ ഞാനിത് നിർത്തും എന്ന് ഓർത്ത് ആശങ്കപ്പെടുന്നു ദയവായി എന്നോട് സഹകരിക്കുക കഴിയുന്നതും ഇത് മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക ഗുരുദേവൻ ഈഴവ സമൂഹത്തിൻ്റെ നേതാവായിരുന്നില്ല അദ്ദേഹം ആ സമൂഹത്തെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി ആശയമുണ്ടാക്കിയ ആളായിരുന്നില്ല അദ്ദേഹം ആ സമുദായത്തിന് വേണ്ടി ജീവിച്ചിരുന്ന ആളല്ല തനിക്ക് മതമില്ല ജാതിയില്ല തന്നെ ഏതെങ്കിലും മതത്തിൻ്റെയോ ജാതിയുടെയോ പ്രതീകമായി ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് അവരുടെ കുഴപ്പമാണ് എന്ന് ഗുരുദേവൻ പരസ്യ പ്രഖ്യാപനം നടത്തുകയും അത് പത്രത്തിലൂടെ പരസ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതാദ്യം നമ്മൾ മനസ്സിലാക്കുക ഗുരുദേവൻ ഒരു ഈഴവനായി ജനിച്ചതുകൊണ്ട് ഈഴവ സമുദായം അത് പിന്നോക്ക വിഭാഗമായി കണക്കാക്കപ്പെട്ട് ചവിട്ടി താഴ്ത്തപ്പെട്ടതുകൊണ്ട് സ്വാഭാവികമായും ആ സമൂഹത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് അദ്ദേഹത്തിൻ്റെ പഠനങ്ങളും ആത്മീയതയും കാരണമായി എന്നത് സത്യമാണ് അതിനപ്പുറത്തേക്കുള്ള ഒരു റോളും ഗുരുദേവൻ അക്കാര്യത്തിലില്ല ഈ റോൾ പോലും ഗുരുദേവനിൽ നിക്ഷിപ്തമാവുന്നത് ഡോക്ടർ വന്ന നിരീശ്വരവാദിയുടെ ഇടപെടൽ മൂലമാണ് ഗുരുദേവന്റെ ആത്മീയത ഗുരുദേവന്റെ സാമൂഹ്യ നവോത്ഥാനം മതവും ജാതിയും ഇല്ലാത്ത ഒരു ലോകക്രമം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഗുരുദേവൻ നടത്തിയ പരിശ്രമങ്ങൾ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഗുരുദേവനെക്കുറിച്ച് സംസാരിക്കുന്ന എല്ലാവരും പറയുന്നത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന കാര്യമാണ് എന്നാൽ എന്താണ് ഗുരുദേവൻ ഉദ്ദേശിച്ച ഒരു ജാതി മതം ദൈവം എന്ന മനസ്സിലാവുന്നില്ല വളരെ വ്യക്തമായി തന്നെ ഗുരുദേവൻ പറയുന്നു മനുഷ്യരെല്ലാവരും ഒരു ജാതിയാണ് മനുഷ്യൻ എന്ന ജാതി അതാണ് നമ്മുടെ ദൈവവും അതായത് മനുഷ്യൻ തന്നെയാണ് ദൈവവും ഇത്രയും ശക്തമായ ഒരു ഫിലോസഫി ആരും അവതരിപ്പിച്ചിട്ടില്ല അല്ലാതെ നിങ്ങളെല്ലാവരും എല്ലാ മതങ്ങളും വിടണം എൻ്റെ മതത്തിലേക്ക് വരണം നിങ്ങളെല്ലാവരും ജാതി സ്വത്വം ഉപേക്ഷിക്കണം എൻ്റെ ജാതിയിലേക്ക് വരണം എന്നല്ല മനുഷ്യകുലമാകുന്ന ജാതി അതുതന്നെയാണ് മതം ഇത് ഏറ്റവും വലിയ മനുഷ്യത്വത്തിന്റെ മനുഷ്യ സ്നേഹത്തിന്റെ വിളംബരമാണ് അതിലടിയുറച്ചായിരുന്നു ഗുരുദേവന്റെ എല്ലാ പ്രവർത്തികളും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് സ്വാമി വിവേകാനന്ദൻ ആയിരത്തി എണ്ണൂറുകളുടെ ഒടുവിൽ രാജ്യം മുഴുവൻ യാത്ര ചെയ്ത് കേരളത്തിലെത്തുന്നു കേരളത്തിലെത്താൻ അദ്ദേഹത്തിന് ഒരു പദ്ധതിയെ ഉണ്ടായിരുന്നില്ല അദ്ദേഹം മൈസൂർ ബാംഗ്ലൂർ വഴി രാമേശ്വരത്തേക്ക് പോകാനൊരു പദ്ധതി കിട്ടിയിരുന്നത് ബാംഗ്ലൂരിൽ വെച്ച് ഡോക്ടർ പൽപ്പുവാണ് കേരളത്തിൻ്റെ ഭയാനകമ്യ അവസ്ഥയെക്കുറിച്ച് സ്വാമി വിവേകാനന്ദനെ ബോധ്യപ്പെടുത്തുന്നത് അങ്ങനെ അദ്ദേഹം ട്രെയിൻ കയറി ഷൊണ്ണൂർ എത്തുന്നു അവിടെ നിന്നും കാളവണ്ടി പിടിച്ച് യാത്ര ചെയ്യുകയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്ത സ്വാമി വിവേകാനന്ദൻ ഞെട്ടിപ്പോയി കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ മൂന്ന് ദിവസം ആൽത്തറയിൽ അന്തി ഉറങ്ങേണ്ടി വന്നു എന്നിട്ടും സാധിച്ചില്ല നമ്മൾ ഇന്ന് ജാതി വിവേചനത്തിന്റെ മകുടോദാഹരണമായി ചൂണ്ടിക്കാട്ടുന്ന ബീഹാർ അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ മുഴുവൻ താണ്ടിയ ശേഷമാണ് കേരളത്തിലെത്തിയത് എന്നിട്ടാണ് പറഞ്ഞത് കേരളം ഒരു ഭ്രാന്താലയമാണ് മലബാർ എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ ഉദ്ദേശിച്ചത് കേരളം എന്നാണ് കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് വിവേകാനന്ദൻ പറഞ്ഞ കാലയളവിലായിരുന്നു ഗുരുദേവൻ ഇവിടെ സാമൂഹിക നവോത്ഥാനത്തിന്റെയും ആത്മീയ ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും മതേതരമായ മനുഷ്യത്വം മാത്രമുള്ള തത്വശാസ്ത്രം പ്രഘോഷിച്ചത് എന്ന് ഓർക്കണം വിവേകാനന്ദൻ കേരളത്തിൽ എത്തുന്നതിന് മുൻപ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലായിരുന്നു ഗുരുദേവന്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ അരുവിപ്പുറം പ്രതിഷ്ഠ അന്ന് അദ്ദേഹം നെയ്യാറിൽ നിന്നും കല്ലുമുങ്ങിയെടുത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തുമ്പോൾ സ്വാഭാവികമായും എതിർപ്പുണ്ടാവും കാരണം ജാതീയത അതിന്റെ മൂർധന്യത്തിൽ നിൽക്കുന്ന സമയമാണ് അന്ന് അദ്ദേഹം ഞാൻ പ്രതിഷ്ഠിക്കുന്നത് ഈഴവ എന്ന് പറഞ്ഞത് ഒരു വലിയ വിപ്ലവമായിരുന്നു അതിനപ്പുറത്തേക്ക് മറുപടിയില്ല നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ ആരാധിക്കേണ്ട ബ്രാഹ്മണൻ പ്രതിഷ്ഠിച്ചാൽ മാത്രമേ പ്രതിഷ്ഠയാവൂ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ആരാധിക്കേണ്ട ഞാൻ ഈഴവന് വേണ്ടി ആരാധിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഈഴവന് വേണ്ടിയാണ് പ്രതിഷ്ഠിച്ചത് എന്ന് പറയുന്നത് ഈഴവ നവോത്ഥാന നായകനായതുകൊണ്ടല്ല കൃത്യമായ ഒരു ദൈവിക ദർശനമാണ് ഈഴവ ശിവൻ എന്ന ദൈവിക ദർശനം ഇതിന് തുടർച്ചയാണ് ഗുരുദേവന്റെ പിന്നീടുള്ള എല്ലാ പ്രതിഷ്ഠകളും തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ശാരദാ മഠം സ്ഥാപിക്കുമ്പോൾ അദ്ദേഹം അവിടെ സരസ്വതീദേവിയെ പ്രതിഷ്ഠിക്കുമ്പോൾ ചെയ്തൊരു കാര്യമുണ്ട് അവിടുത്തെ ശാന്തിക്കാരായി നിയമിച്ചത് ദളിതരായ പറയ പുലയ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെയാണ് അവിടെ വരുന്ന ഗുരുദേവനെ കാണാൻ വരുന്ന ആരാണെങ്കിലും ബ്രാഹ്മണനായ സി ഗോ രാജഗോപാൽ മുതൽ മഹാത്മാഗാന്ധി വരെയുള്ള ആരൊക്കെ എത്തിയാലും അവരെയൊക്കെ അദ്ദേഹം ശാരദാ മഠത്തിലേക്ക് പോകാൻ നിർബന്ധിക്കുമായിരുന്നു എന്നിട്ട് അവിടെ നിന്ന് ഈ ദളിത് കുട്ടികളുടെ കയ്യിൽ നിന്നും നിവേദ്യം സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ട് ഇതൊരു വലിയ വെല്ലുവിളിയാണ് വലിയ സാമൂഹ്യ പോരാട്ടമാണ് ആത്മീയ വെല്ലുവിളിയാണ് ദളിതന് ദൈവമില്ല എന്ന സാഹചര്യത്തിന് അദ്ദേഹം മാറ്റമുണ്ടാക്കുകയും ആ ഒരു സാഹചര്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം സരസ്വതി ദേവിയെ പ്രതിഷ്ഠിക്കുകയും ആ പ്രതിഷ്ഠയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയും ആ ദളിത് പോറ്റിമാരിൽ നിന്നും നിവേദ്യം സ്വീകരിക്കുന്ന തരത്തിൽ ബ്രാഹ്മണരെ പോലും നിർബന്ധിതരാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം മന്നത്ത് പത്മനാഭൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ട് ആ കാഴ്ച കണ്ടിട്ട് ഇതാണ് ശ്രീനാരായണ ഗുരുവിന്റെ രണ്ടാമത്തെ ശ്രദ്ധേയ പ്രതിഷ്ഠ പിന്നീട് അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ കളവംകൂടും പ്രതിഷ്ഠയാണ് അവിടെ അദ്ദേഹത്തെ അവർ വിളിച്ചു വരുത്തുന്നു അദ്ദേഹം പ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുന്നു അവിടെ ഒരു സംവാദം നടക്കുകയാണ് ക്ഷേത്രാരാധനകൾ പ്രതിഷ്ഠകൾ ആവശ്യമോ ഇല്ലയോ എന്നതാണ് സംവാദം അദ്ദേഹത്തിന് അത് കൗതുകം ഉണർത്തുന്നു ആ കൗതുകത്തിൽ ചിലർ പറയുന്നു ഇതൊക്കെ അന്ധവിശ്വാസമാണ് വേണ്ട ചിലർ പറയുന്നു ക്ഷേത്രാരാധനയുടെ ഭാഗമാണ് ഈ സാഹചര്യത്തിൽ അദ്ദേഹം ഞെട്ടിക്കുന്ന ഒരു തീരുമാനമെടുക്കുന്നു ഒരു കണ്ണാടി കൊണ്ടുവരാൻ പറയുന്നു ആ കണ്ണാടി അദ്ദേഹം അവിടെ പ്രതിഷ്ഠയാക്കുന്നു ഓം എന്ന് എഴുതാൻ പറഞ്ഞിട്ട് ആ ഓമിനെ ദീർഘം പോലും ഇല്ലായിരുന്നു അതിനും അർത്ഥമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അംഗീകരിക്കുന്നു ആ പ്രതിഷ്ഠ വഴി അദ്ദേഹം മറ്റൊരു വിപ്ലവത്തിന് കൂടി തുടക്കമിട്ടു നീ തന്നെയാണ് നിന്റെ ഈശ്വരൻ നിന്നിലെ ആത്മാവിലാണ് നിന്റെ ചൈതന്യം നീ നിന്നെ തിരിച്ചറിയുന്നിടത്താണ് ഈശ്വരനെ കണ്ടെത്തുന്നത് ഇതാണ് ആ സന്ദേശം ചുരുക്കി പറഞ്ഞാൽ മൂന്ന് സന്ദേശങ്ങളും വ്യത്യസ്തമായ സാമൂഹിക പരിഷ്കാരത്തിന്റെയും ആത്മീയപരിഷ്കാരത്തിന്റെയും ആയിരുന്നു ആദ്യത്തേത് ആരാധിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു സമൂഹത്തിന് ആരാധനാ സ്വാതന്ത്ര്യം തുറന്നുകൊടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ഈഴപശുവിനാണെന്ന് കരുതിക്കോളൂ എന്ന് പറയുന്ന ഒരു വിപ്ലവം രണ്ടാമത്തേത് പുലയക്കുട്ടികളെ ശാന്തിക്കാരാക്കിക്കൊണ്ട് ബ്രാഹ്മണരെ പോലും സരസ്വതി ആരാധിക്കുന്ന തരത്തിലുള്ള ശാരദാമഠ പ്രതിഷ്ഠ മൂന്നാമത്തേത് നീ തന്നെയാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കണ്ണാടി പ്രതിഷ്ഠ ഈ മൂന്ന് പ്രതിഷ്ഠകളാണ് ഗുരുദേവൻ്റെ ആത്മീയ ജീവിതത്തിന്റെ വ്യക്തത എന്ന് പറഞ്ഞത് അതോടെ ഗുരുദേവന്റെ സമൂഹത്തോട് പറയാനുള്ളതെല്ലാം പറഞ്ഞു പിന്നീട് അദ്ദേഹം താൻ കൊണ്ടുവന്ന മനുഷ്യൻ എന്ന ഏകമതത്തിൻ്റെ പ്രചരണത്തിലാണ് ശ്രദ്ധിച്ചത് അതുകൊണ്ടാണല്ലോ അദ്ദേഹം അദ്വൈതാശ്രമത്തിലെ കുട്ടികൾക്ക് വേണ്ടി സർവ്വമതത്തിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥനാ ഗീതം എഴുതുന്നു ദൈവദശകം ഇതുപോലെ സുന്ദരമായ ഒരു പ്രാർത്ഥനാഗീതം ലോകത്തെ ഒരു ആത്മീയ നേതാവും രഞ്ചിച്ചിട്ടില്ല എനിക്ക് ഏറ്റവും സങ്കടമുള്ളത് അതാണ് ദൈവദശകം ഉണ്ടായിട്ട് നൂറു വർഷം പിന്നിട്ടിരിക്കുന്നു ഈ ദൈവദശകം ലോക രാജ്യങ്ങളിൽ മുഴുവൻ എല്ലാ ഭാഷയിലും പടർന്നു പിടിക്കേണ്ട മതേതരമായ ഒരു പ്രാർത്ഥനാ കാവ്യമാണ് നിർഭാഗ്യവശാൽ ചില എസ് എൻ ഡി പി സ്കൂളുകളിൽ ഒഴികെ കേരളത്തിൽ പോലും അതിൽ എന്തുകൊണ്ടാണ് പുരോഗമന സർക്കാർ പോലും അത് നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ നടപ്പിലാക്കുന്നില്ല എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് മതമില്ലാത്ത ദൈവസങ്കല്പമാണ് ഏകജാതി ഏകമൂല്യം ഉൾക്കൊള്ളുന്ന ദൈവസങ്കല്പമാണ് എന്നിട്ട് കേരളത്തിലെ സമൂഹത്തിൽ പോലും ഇത് നടപ്പിലാക്കുന്നില്ല ദൈവ ഓരോ വരികളും നമ്മളെ കോൾമയിർ കൊള്ളിക്കുന്നതാണ് പരമാത്മാവിനെ തോണിയായി കരുതി അതിന്റെ നാവികനായി ദൈവത്തെ കരുതി ചരാചരങ്ങളായ മനുഷ്യർ അവരെ രക്ഷിക്കണേ എന്ന് ആവശ്യപ്പെടുന്ന ഒരു പ്രാർത്ഥന വളരെ ലളിതമായ ഭാഷയിൽ എല്ലാ മതമൂല്യങ്ങളെയും ദൈവിക മൂല്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യൻ എന്ന ഒറ്റ ജാതിയെ ഒറ്റ മതത്തെ മുൻപിൽ നിർത്തിക്കൊണ്ട് ആത്മാവിലേക്കുള്ള യാത്രയാണ് ആ കാവ്യശകലം അത് വേണ്ടതുപോലെ സാധാരണക്കാരുടെ മനസ്സിൽ എത്തിയിട്ടില്ല എന്നത് എത്ര ഖേദകരമാണ് എന്തുകൊണ്ടാണ് ഗുരുദേവനെ നമ്മൾ വേണ്ടതുപോലെ മനസ്സിലാക്കാത്തത് ഉൾക്കൊള്ളാത്തത് ഗുരുദേവന്റെ സന്ദേശം കേരളത്തിലെങ്കിലും അടിസ്ഥാനപരമായി വ്യാപിപ്പിക്കാത്തത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച കാരണം തന്നെയാണ് ഗുരുദേവനെ ഈഴവന്റെ ദൈവം മാത്രമാക്കി പരിമിതിപ്പെടുത്തിക്കൊണ്ട് ആ ഫോട്ടോ വെച്ച് അതിന്റെ കീട് നിലവിളക്ക് കത്തിച്ച് കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന നേതാക്കൾ നിർഭാഗ്യവശാൽ ഗുരുദേവനെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു അവരുടെ തടവറയിലാണ് രാഷ്ട്രീയ സാമൂഹ്യ നേതൃത്വം ഗുരുദേവ മാപ്പ് അടുത്ത നൂറ്റാണ്ടിലെങ്കിലും അങ്ങയെ ലോകം തിരിച്ചറിയുമെന്നും ലോകത്തിന് മുഴുവൻ വെളിച്ചം പകരുന്ന നിലവിളക്കായി അങ്ങ് കത്തിജ്വലിക്കുമെന്നും പ്രാർത്ഥിക്കുകയാണ് പ്രതീക്ഷിക്കുകയാണ്